സ്നാപ്ഡ്രാഗൺ 765G എന്ന 5G പ്രോസസ്സറുമായിട്ട് വരുന്ന വിവോയുടെ പുതിയ ഫോണാണ് വിവോ V20 Pro. ഇതേ പ്രോസസ്സറുമായിട്ട് വരുന്ന വൺ പ്ലസിന്റെ ഫോണാണ് വൺ പ്ലസ് നോട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V20 Pro അതുപോലെ വൺ പ്ലസ് നോട്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളിലും 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് വൺ പ്ലസ് നോഡിൻ്റെ ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വിവോ V20 Pro കൂടി റിഫ്രഷ് റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. 60Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതുമാത്രമല്ല വൺ പ്ലസ് നോഡിലെ 150Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വിവോ V20 Pro കൂടി ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളും വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വ്യത്യാസം വരുന്നത് വൺ പ്ലസ് നോഡിലെ ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. എന്നാൽ വിവോ V20 Pro വലിയൊരു നോച്ച് വരുന്നുണ്ട്. വിവോ V20 Pro നോച്ച് വരാനുള്ള ഒരു കാരണം ഫ്രണ്ട് ക്യാമറയിൽ ഐ ഓട്ടോ ഫോക്കസിംഗ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. എന്നാലും പലർക്കും വൺ പ്ലസ് നോഡിൽ വരുന്ന ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേ ഇഷ്ടപ്പെടാനാണ് സാധ്യത. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വൺ പ്ലസ് നോഡിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1000 nits ആണ്. വിവോ V20 Pro പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 nits ആണ്. അപ്പോൾ ഔട്ട്ഡോറിൽ നല്ല സൂര്യപ്രകാശമൊക്കെയുള്ള കണ്ടീഷൻസിൽ വൺ പ്ലസ് നോഡായിരിക്കും കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. പിന്നെ വൺ പ്ലസ് നോഡിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. വിവോ V20 Pro ഫ്രണ്ടിൽ സ്കോട്ട് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഗൊറില്ല ഗ്ലാസ് 5 ഒക്കെ ലെവലിൽ വരുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഞാൻ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നു വെച്ചാൽ ഞാൻ വൺ പ്ലസ് നോഡായിരിക്കും സെലക്ട് ചെയ്യുക. പിന്നെ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൺ പ്ലസ് നോഡിൽ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ വിവോ V20 Pro വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളുടെയും ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഫോണുകളുടെയും ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. വിവോ V20 Pro സ്ക്വയർ ഷേപ്പുള്ള ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. വിവോ X50 എന്ന ഫോണിലേതുപോലുള്ള ഒരു ക്യാമറ മോഡ്യൂളിൻ്റെ ഡിസൈനാണ് വിവോ V20 Pro വരുന്നത്. പിന്നെ വൺ പ്ലസ് നോഡിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിട്ടുള്ള ക്യാമറ ആണ് വരുന്നത്. പിന്നെ വിവോ V20 Pro വെയിറ്റ് വരുന്നത് ഏകദേശം 170 grams ആണ്. വൺ പ്ലസ് നോഡിൻ്റെ വെയിറ്റ് വരുന്നത് 184 grams ആണ്. വൺ പ്ലസ് നോഡ് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു ഫോൺ തന്നെയാണ്. പക്ഷേ വിവോ V20 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പം വിവോ V20 Pro വെയിറ്റ് കുറവ്. പിന്നെ വിവോ V20 Pro തിക്നെസ് വരുന്നത് 7.39 mm ആണ്. വൺ പ്ലസ് നോഡിൻ്റെ തിക്നെസ് വരുന്നത് 8.2 mm ആണ്. അപ്പം തിക്നെസ്സും കുറവ് വിവോ V20 Pro. പിന്നെ ഡിസൈൻ എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് വിവോ V20 Pro ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളിലും സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവ രണ്ട് ഫോണുകളിലും ഏകദേശം അടുത്തു വരുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും വരിക. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. വൺ പ്ലസ് നോഡിലെ N78 Band മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്നാൽ വിവോ V20 Pro അങ്ങനെയല്ല. വിവോ V20 Pro N78, 77, 41, 31 ഇങ്ങനെ കുറേ ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഏതൊക്കെ ബാൻഡിൽ വരുന്ന 5G വരുമെന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും വിവോ V20 Pro കൂടുതൽ ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിവോ V20 Pro ആകെ ഒരു വെർഷനെ വരുന്നുള്ളൂ. ഈ ഒരു വെർഷനിലെ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ വൺ പ്ലസ് നോഡിൽ 3 versions വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിലെ 6GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിലും 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 12GB റാം 256GB ഇൻറ്റേർണൽ വെർഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് മെമ്മറി രണ്ട് ഫോണുകളിലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫോണിൻ്റെ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിവോ V20 Pro വേപ്പർ ചേംബർ ലിക്വിഡ് കൂളിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വൺ പ്ലസ് നോഡിൽ കോപ്പർ ഹീറ്റ് പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ വിവോ V20 Pro ആണ് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ രണ്ട് ഫോണുകളിലും വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവ രണ്ട് ഫോണുകളിലും ആമസോണിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ HD കണ്ടൻസ് സ്ട്രീം ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വൺ പ്ലസ് നോഡിലാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ വിവോ V20 Pro വരുന്നത് Android 11 ബേസ് ചെയ്തിട്ടുള്ള ഫോൺ ടച്ച് ഓയസ് സോഫ്റ്റ്വെയറുമായിട്ടാണ്. വൺ പ്ലസ് നോഡിലെ Android 10 ബേസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ ഓയസ് സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഈ രണ്ട് സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് ഇഷ്ടം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഓക്സിജൻ ഓയസ് സോഫ്റ്റ്വെയർ ആണ് ഇഷ്ടം. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ വിവോ V20 Pro പിന്നിൽ 3 camera sensors ആണ് വരുന്നത്. വൺ പ്ലസ് നോഡിൻ്റെ പിന്നിൽ 4 camera sensors കൊടുത്തിട്ടുണ്ട്. വിവോ V20 Pro 64MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് GW1 സെൻസറാണ്. പിന്നെ വൺ പ്ലസ് നോഡിൽ 48MP സോണി IMX586 സെൻസറാണ് വരുന്നത്.
പിന്നെ രണ്ട് ഫോണുകളിലും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. വിവോ V20 Pro ഈ ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ട് മാക്രോ ഫോട്ടോസും എടുക്കാൻ കഴിയും. വൺ പ്ലസ് നോഡിലെ മാക്രോ ഫോട്ടോസിന് വേണ്ടിയിട്ട് 2 MP ഒരു സെപ്പറേറ്റ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിവോ V20 Pro 2 MP ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസ് നോഡിൽ 5 MP ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള ക്യാമറ കമ്പാരിസൺ വീഡിയോസ് നമ്മൾ മറ്റ് സൈറ്റുകളിൽ നോക്കിയിരുന്നു. ആ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡൈനാമിക് റേഞ്ച് വിവോ V20 Pro വരുന്നത്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വൺ പ്ലസ് നോഡിൽ വരുന്നുണ്ട്. പിന്നെ വിവോ V20 Pro കുറച്ചും കൂടി വൈറ്റ് സ്റ്റോണാണ് വരുന്നത്. അതായത് വിവോ V20 Pro ഫോട്ടോസ് കുറച്ച് വെളുപ്പിക്കുന്നുണ്ട്. വൺ പ്ലസ് നോഡിൽ കുറച്ചും കൂടി കോൺട്രാസ്റ്റ് കൂടിയ ഇമേജസ് ആണ് വരുന്നത്. പിന്നെ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുള്ള മാക്രോ ഫോട്ടോസ് വിവോ V20 Pro വരുന്നത്. നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിലൊക്കെ വിവോ V20 Pro ഫോട്ടോസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ലോ ലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം വൺ പ്ലസ് നോഡാണ് ഇതിൽ ബെറ്റർ ആയിട്ട് വരുന്നത്. പിന്നെ വൺ പ്ലസ് നോഡിന് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം, വൺ പ്ലസ് നോഡിൻ്റെ മെയിൻ ക്യാമറ സെൻസറിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ ഡ്വൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. വിവോ V20 Pro 44 MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസ് നോഡിൽ 32 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX616 സെൻസറാണ്. പിന്നെ രണ്ട് ഫോണുകളിലും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ വിവോ V20 Pro കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയിൽ ഐ ഓട്ടോ ഫോക്കസിംഗ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഓട്ടോ ഫോക്കസിംഗ് ഫീച്ചറാണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറയിൽ വരുന്നത്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വീഡിയോസും വിവോ V20 Pro വരുന്നത്. വിവോ V20 Pro വീഡിയോ റെക്കോർഡിങ്ങിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെൽഫി ക്യാമറയിലും കൊടുത്തിട്ടുണ്ട്. ആ ബെറ്റർ ആയിട്ടുള്ള സെൽഫി ക്യാമറ വരുന്നത് വിവോ V20 Pro. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ വിവോ V20 Pro 4000 mAh ബാറ്ററിയാണ് വരുന്നത്. വൺ പ്ലസ് നോഡിൽ 4115 mAh ബാറ്ററിയാണ് വരുന്നത്. വൺ പ്ലസ് നോഡിൽ 30 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവോ V20 Pro 33 W ഫാസ്റ്റ് ചാർജിങ്ങാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ബാറ്ററിയുടെ കാര്യത്തിൽ രണ്ട് ഫോണുകളും തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ വിവോ V20 Pro 8 GB RAM വെർഷൻ്റെ വില വരുന്നത് 29,990 രൂപയാണ്. വൺ പ്ലസ് നോഡിൻ്റെ ഇതേ വെർഷൻ്റെ വില വരുന്നത് 27,999 രൂപയാണ്. അപ്പോൾ വൺ പ്ലസ് നോഡിന് ഒരു 2,000 രൂപ വില കുറവാണ്. പിന്നെ വൺ പ്ലസ് നോഡിൻ്റെ 12 GB RAM വെർഷൻ്റെ വില വരുന്നത് 29,990 രൂപയാണ്. വിവോ V20 Pro 12 GB RAM വെർഷനൊന്നും വരുന്നില്ല. പിന്നെ വൺ പ്ലസ് നോഡ് അനൗൺസ് ചെയ്ത ടൈമിൽ 6 GB RAM വെർഷൻ അനൗൺസ് ചെയ്തിരുന്നു. 24,999 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പക്ഷേ ആ ഒരു വെർഷൻ ഇപ്പം അവൈലബിൾ അല്ല. പിന്നെ വിവോ V20 Pro എന്ന ഫോണ് ഓഫ്ലൈൻ ഫോണാണ്. ആ പുറത്ത് ഷോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്നും നമുക്ക് ഈസിയായിട്ട് ഈ ഫോൺ മേടിക്കാവുന്നതാണ്. എന്നാൽ വൺ പ്ലസ് നോഡ് ഓൺലൈൻ ഫോണാണ്. ഈ ഒരു ഫോണ് ഇപ്പം ഒഫീഷ്യലായിട്ട് ആമസോണിൽ മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിവോ V20 Pro അത്യാവശ്യം വെയിറ്റ് കുറവാണ്, അതുപോലെ തന്നെ തിക്നെസ് കുറവാണ്, പിന്നെ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ 5G കൂടുതൽ ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ബെറ്റർ ആയിട്ടുള്ള സെൽഫി ക്യാമറ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. വൺ പ്ലസ് നോഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡ്യുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക് ക്യാമറയിൽ ലോ ലൈറ്റ് പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആണ്. അതുപോലെ തന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസും റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിന് വിവോ V20 Pro കമ്പയർ ചെയ്യുമ്പം വില കുറച്ച് കുറവാണ്. അപ്പോൾ ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.